ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും കാശ്മീർ പ്രശ്നം എന്താണെന്ന കാര്യത്തിൽ ഇനിയും ധാരണയില്ല. ഇന്ത്യയെ 1000 മുറപ്പാടിലൂടെ രക്തം വാർത്ത് കൊല ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ തീവ്രവാദികൾ ഇല്ലായിരുന്നെങ്കിൽ ടൂറിസം കൊണ്ട് മാത്രം ഇന്ത്യയിലെ പ്രധാന വരുമാന സ്രോതസ്സുകളൊന്നായി ജമ്മു കാശ്മീർ മാറുമായിരുന്നു. എന്നാൽ നിലയ്ക്കാത്ത വെടിവെച്ചുകൾ മൂലം ഏഷ്യയുടെ വെടിപ്പുര എന്നാണ് ഇന്ന് കാശ്മീർ അറിയപ്പെടുന്നത്. അനന്ത്നാഗ് ബാരാമുള്ള ശ്രീനഗർ തുടങ്ങിയ പ്രദേശങ്ങളടങ്ങിയ ഇതേ കാശ്മീരിലെ ചെറു, അതായത് വെറും 15% ആളുകൾ, ഇവർ മാത്രമാണ് മതേതര ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത, സ്വതന്ത്ര മതരാജ്യം സമ്പാദിക്കണം എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നത്. ബാക്കി വരുന്ന 85% പ്രദേശത്തെ ജനങ്ങളും സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. കാശ്മീർ താഴ്വാരത്തിന് പുറത്തുള്ള ഇസ്ലാമിക മതവിശ്വാസികളും ആ ആഗ്രഹം തുറന്നു പറയുകയും ഇന്ത്യക്ക് വേണ്ടി സൈനിക സേവനം നടത്താൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപിരിയണം എന്ന ആശയം മുന്നോട്ട് വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ്. നിർഭാഗ്യവശാൽ ആ വളരെ ചെറിയ വിഭാഗത്തെയാണ് ഭൂരിപക്ഷ മാധ്യമങ്ങളടക്കം ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങൾ എന്ന രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. 1947 ഇന്ത്യ വിഭജനം നടത്തി ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം അനുവദിച്ച് ബ്രിട്ടൻ വാങ്ങുമ്പോൾ മഹാരാജ ഹരിസിംഹന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര രാജ്യമായിട്ടായിരുന്നു ജമ്മു കാശ്മീർ നിലനിന്നിരുന്നത്. എന്നാൽ സ്വതന്ത്രമായി ജമ്മു കാശ്മീർ ഭരിക്കാൻ ഹരിസിംഗിനെ പാകിസ്ഥാൻ അനുവദിച്ചില്ല. പാകിസ്ഥാനിലെ പഠാനി എന്ന ഗോത്രവിഭാഗത്തിന് പണവും ആയുധവും പ്രദാനം ചെയ്ത് ആ പ്രദേശത്തെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. പാകിസ്ഥാനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്ന ഹരിസിംഗ് ഇന്ത്യയോട് ചേരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇന്ത്യക്ക് വേണ്ടി മൗണ്ട് ബാറ്റൻ പ്രഭു കരാറൊപ്പിട്ട് ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി തീർത്തു. പിന്നീട് 370 വകുപ്പ് അനുശാസിക്കുന്ന പ്രത്യേക പദവി നൽകിയും ടാക്സ് ഇളവ് നൽകിയുമെല്ലാം ഇന്ത്യയുടെ ഒരു സുപ്രധാന ഭാഗമായി തന്നെ കാശ്മീർ ജമ്മു എല്ലാം മാറുകയാണ് ഉണ്ടായത്. ഈ കാലഘട്ടത്തിൽ പോലും ജമ്മു കാശ്മീരിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. അങ്ങനെയാണെങ്കിലും ജമ്മു കാശ്മീരിൻ്റെ പല ഭാഗങ്ങളും യുദ്ധഭൂമിയായി തുടരാനുള്ള പ്രധാന കാരണം ഇന്ത്യക്ക് പറ്റിപ്പോയ ചരിത്രപരമായ ഒരു വിഡ്ഢിത്തമായിരുന്നു. ഒന്നാമതായി, നിർബാധികമായി ഇന്ത്യയിൽ ലയിക്കാൻ ആഗ്രഹിച്ച ഹരിസിംഗിൻ്റെ ജമ്മു ആൻഡ് കാശ്മീരിന് ഇന്ത്യ പ്രത്യേക പദവി നൽകേണ്ടിയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹരിസിംഗിൻ്റെ വ്യവസ്ഥകളുമായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ചോദ്യം ചെയ്യില്ലായിരുന്നു. രണ്ടാമതായി, നമ്മൾ തന്നെ അംഗീകരിച്ച ലൈൻ ഓഫ് കൺട്രോൾ എന്ന രേഖയാണ്. LOCയുടെ ഒരു ഭാഗത്താണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ അഥവാ POKയും വിഘടനവാദി തീവ്രവാദ ക്യാമ്പുകളും സ്ഥിതി ചെയ്യുന്നത്. 1971 ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കിയ യുദ്ധത്തിന് ശേഷമാണ് ഈ ലൈൻ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം വിഭജിക്കപ്പെട്ട പാകിസ്ഥാൻ രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു നിലവിൽ വന്നത്. അതിൽ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗം ഇന്ത്യയാണ് ബംഗ്ലാദേശായി മോചിപ്പിച്ച് നൽകിയത്. സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട കിഴക്കൻ പാകിസ്ഥാനെ അവിടുത്തെ പട്ടാളക്കാർ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളുടെ അധിക പാലായനം ഉണ്ടാകുകയും ചെയ്തപ്പോൾ 1971 ഡിസംബറിൽ ഇന്ദിരാഗാന്ധി പാകിസ്ഥാനുമായി യുദ്ധപ്രഖ്യാപനം നടത്തി. വെറും 3 ദിവസം കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ തോൽവി സമ്മതിക്കുകയും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. അന്ന് ലാഹോർ വരെ ഇന്ത്യൻ സൈന്യം മനേക്ഷയുടെ നേതൃത്വത്തിൽ ഇരച്ചു കയറിയിരുന്നു. എന്നിട്ടും അന്ന് നമ്മൾ നമ്മുടെ സൈന്യത്തെ തിരികെ വിളിക്കുകയും ജമ്മു കാശ്മീരിന്റെ ഒരു ഭാഗത്ത് ലൈൻ ഓഫ് കൺട്രോൾ എന്ന രേഖ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. യുദ്ധശേഷം ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ പട്ടാളക്കാരോട് കാണിക്കാത്ത ദയയും അന്ന് നമ്മൾ കാണിച്ചു. 90,000 പാക് പട്ടാളക്കാരെ തീറ്റിപ്പോറ്റി അവസാനം നാം വെറുതെ വിടുകയാണ് ഉണ്ടായത്. ആ നന്ദി ഇന്ന് പാകിസ്ഥാൻ തിരിച്ചു കാണിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിൽ തീവ്രവാദവും ആക്രമണങ്ങളും അഴിച്ചുവിട്ടാണ്. ജമ്മു കാശ്മീർ സ്വതന്ത്രമാക്കാൻ വേണ്ടി ഇന്ത്യൻ പട്ടാളത്തെക്കുറിച്ച് അനാവശ്യം പ്രചരിപ്പിക്കാനും അതുവഴി യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാനുമായി സാഹിത്യകാരന്മാരും കപട ബുദ്ധിജീവികളും അടങ്ങിയ ഒരു ടീമിനെ തന്നെ അവർ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു. കാശ്മീരിനെ പറ്റിയും പട്ടാളത്തിന്റെ ക്രൂരതയെ പറ്റിയുമെല്ലാം വാചാറിലാകുന്ന യുവാക്കൾ പാകിസ്ഥാന്റെ തന്ത്രത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക് തലയിലുള്ള ഇന്ത്യയുടെ ഭൂപടം ഭാവിയിലും വരച്ചു പഠിക്കാൻ സാധിക്കണം. അതിനായി നമുക്ക് രാജ്യത്തിന്റെ കൂടെ നിൽക്കാം. വെബ് ഡെസ്ക്, തത്തമ്മ ന്യൂസ്.